ഇത്രയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കണേ ആൻഡ് ഇത് ആക്ച്വലി മുറിച്ചെടുക്കുമ്പോൾ കണ്ടോ ഇതിൽ നിന്ന് വരുന്ന ഒരു യെല്ലോ കളർ ഇത് ആക്ച്വലി പോയിസനാണ് കുറേ പേര് ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക പക്ഷെ അങ്ങനെയല്ല എടുക്കണ്ടേ ആക്ച്വലി ഇത് കംപ്ലീറ്റ് കളഞ്ഞിട്ട് നമ്മൾ സൈഡിൽ നിന്ന് ഈ ജെല്ല് മാത്രമായിട്ട് എടുക്കണം ഇത് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാൽ ഇത് മൊത്തം പോവുള്ളൂ നമ്മളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒക്കെ ഇത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അലോവേറ ഇത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം ഇനി ബാക്കി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ വീട്ടിലേക്കും അല്ലേ അകത്തേക്കും അല്ലേ അപ്പോൾ അലോവേറ ജെല്ലും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോണേന്നുള്ളത് പറയാം ഹെയർ കെയർ റുട്ടീനെ നമ്മൾ ചെയ്യണേന്നുള്ളത് ഞാൻ പറഞ്ഞു അതായത് നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു കെരാട്ടിൻ ട്രീറ്റ്മെൻ്റ് ആണ് ഹെയറിന് ഞാൻ ചെയ്യണേ സത്യസന്ധമായിട്ടുള്ളൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 6-7 വർഷമായിട്ട് ഞാൻ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ നടുവിലാണ് ആദ്യം സ്ട്രെയിറ്റനിങ് വന്ന കാലത്ത് സ്ട്രെയിറ്റനിങ് ആയിരുന്നു ഹെയർ ചെയ്തത് കേട്ടോ സ്ട്രെയിറ്റനിങ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്മൂത്തനിങ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ സ്മൂത്തനിങ് ആയി അതിനുശേഷം പിന്നെ ഒരു ഇത്തിരി രസമാവട്ടെ എന്ന് വിചാരിച്ച് ഹെയർ കളറിങ് ചെയ്തു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെരാട്ടിൻ ആയിരുന്നു കെരാട്ടിൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നാച്ചുറൽ ആണ് എന്നാണ് പാർലേഴ്സ് എല്ലാം പറയുന്നത് നമ്മുടെ അടുത്ത് പക്ഷെ എത്രയൊക്കെയാണെങ്കിലും ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോഴൊക്കെ നമുക്കറിയാം കെമിക്കലാണ് എന്നുള്ളത് അതായത് മുടി നിവരാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രിസിനെസ് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഡ്രൈ ഹെയർ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് ശരിക്കും കെരാട്ടിൻ ചെയ്യണേ നാച്ചുറൽ ട്രീറ്റ്മെൻ്റ് എന്ന് പാർലേഴ്സ് പറയും ബട്ട് എത്രയാണെങ്കിലും അത് കെമിക്കൽ തന്നെയാണ് സോ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒന്ന് സോഫ്റ്റ് ആവാൻ പിന്നെ കുറച്ച് ചുരുണ്ട മുടി ഒരു പരിധി വരെ ഒന്ന് നീളനാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കെരാട്ടിൻ സോ കെമിക്കൽ ഫ്രീ ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോലെ കേട്ടോ അതായത് ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഹെയർ സ്പ്രേ അടിച്ച് ഒരു ദിവസം നമുക്കൊരു 3 എപ്പിസോഡ് ചേഞ്ച് മീൻസ് ഹെയർ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ഹെയറും ചേഞ്ച് ചെയ്യണമല്ലോ അപ്പോൾ ആദ്യം കരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കേൾ ചെയ്യായിരിക്കും പിന്നെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യായിരിക്കും ഹെയർ കംപ്ലീറ്റ്ലി ഡാമേജാണ് ഇപ്പം അഴിച്ചിടാത്തത് അതുകൊണ്ടാണ് ഷൂട്ടിന് പോയി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് ഇത്രയേ ഉള്ളൂ അതായത് അലോവേറ വീട്ടിൽ തന്നെ ഉണ്ട് അതിൻ്റെ ജെല്ല് നമ്മളെടുത്തു കണ്ടോ സി ഇപ്പം ഇതില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ശരിക്കും നമുക്ക് ജെല്ലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നാച്ചുറൽ ആയിട്ടുള്ള കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യമായിട്ടോ പറയണേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാൽ ഇസ് ഓൾവേസ് ഗുഡ് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ നല്ലത് അതുപോലെ തന്നെയാണ് അലോവേറ ഇത് മുട്ടയുടെ വെള്ള ഏതൊരു ഹെയർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും മുട്ടയുടെ വെള്ള ഇല്ലാണ്ട് ഒരു കാര്യമില്ല ഹെയർ ഭയങ്കര സ്മൂത്ത് ആവാനായിട്ട് നല്ലതാണ് പിന്നെ നല്ലോണം വെന്തിട്ടുള്ള ചോറ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് ആവശ്യമുണ്ട് ചോറ് വെച്ചിട്ട് അധികം ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഹെയറിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മളിപ്പം എന്താ പറയുക കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് ഹെയർ ഇപ്പോൾ ഡാൻഡ്രഫ് കുറയാനൊക്കെ നമ്മൾ ഒരുപാട് പാക്സൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെയാണ് നല്ല വെന്ത ചോറ് നമ്മൾ ഈ ഒരു കെരാട്ടിൻ്റെ ബേസായിട്ട് നമ്മൾ എടുക്കണം പിന്നെ വേണ്ടത് ഒലീവ് ഓയിലാണ് അപ്പം ഇനി ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണേ എന്താ പറയുക വളരെ ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റാണ് പക്ഷേ 100% മുടി നിവരുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ മുടി വളരാനും നല്ല സ്ട്രെങ്ത് ആവാനും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഫ്രിസ്നെസ് ഒക്കെ പോകാനില്ലേ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ് മാറിയിട്ട് മുടി ഒന്ന് നിവരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ കെമിക്കൽസിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ ചെയ്യണത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നടിച്ചെടുക്കണം അതായത് ചോറും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും തേങ്ങാപ്പാലും അലോവേറ ജെല്ലും ഒലീവ് ഓയിലും അപ്പം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം ഒന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇവിടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മിക്സിയിലിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞില്ലേ ഇത് സെറ്റാണ്
ഒരു 5 മിനിറ്റ്സ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പാക്ക് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള അത്ര മാത്രമേ ഉള്ളൂ, എങ്ങാനും ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അത്രയും ചോറ് കൂടുതൽ ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 100% ഗ്യാരണ്ടിയാണ്. അതായത് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക, ഹെയറിന്റെ ടെക്സ്ചറൊക്കെ മാറി ഭയങ്കര റഫായി തുടങ്ങി, ഫ്രിസിനെസ് ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ, പിന്നെ ചുരുളം മുടി ഉള്ളവർക്ക്, ആ ഒരു കേളിനെസ് അധികം ഒന്ന് പോയി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു നാച്ചുറൽ കെരാട്ടിൻ കം ഒരു സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരിക്കലും നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 3 ആഴ്ച, അതായത് ആഴ്ചയിൽ ഒരിക്കലും വെച്ച് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 വീക്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത്രയേ ഉള്ളൂ, ചെയ്യുമ്പോൾ മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും ഇരിക്കണം. ശരിക്കും ഒരു 1-1.5 മണിക്കൂർ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം ഇരിക്കാനായിട്ട് നോക്കണം. അതിനുള്ള സമയം കണ്ടെത്തിയിട്ട് മാത്രം ഇത് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക്, ഈ ഒരു കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ പാർലറിൽ പോയിട്ടാണെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 7,000 ഒക്കെ ആയിരിക്കും ഇത്ര പോകുന്ന ഹെയറിന് തന്നെ അവർ ചാർജ് ചെയ്യേണ്ടാവുക. അതുമല്ല, ഒരു 3 മന്ത്സ് കൂടുമ്പോഴേക്കും വീണ്ടും ഇവിടെ ചുരുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും, വീണ്ടും നമ്മൾ റീടച്ച് ചെയ്യാൻ വേണ്ടി പോകണം, അങ്ങനെയാണ്. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചുരുണ്ട് വരുന്ന ഹെയറൊക്കെ സ്ട്രെയിറ്റനായി വന്ന് തുടങ്ങും, നല്ല സ്ട്രെങ്ത്തിനും ആവും ഹെയർ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാനിനി ഇത് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ ഇനി അടുത്ത വീഡിയോൻ്റെ കാര്യങ്ങൾ. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. ഒപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ലക്ഷ്മി നക്ഷത്രം എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ്. Myself wondering, what did happen to the last 10? I ran away with my life, fast forward.